മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയുമായ സമർജിത് സിംഗ് ഗഡ്ഗെ ഇന്ത്യാ മുന്നണിയിൽ വന്ന് കഗൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ തളർത്തുകയാണ്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വലങ്കൈ എന്ന് പറയാവുന്ന നേതാവാണ് സമർജിത് സിംഗ് ഗഡ്ഗെ. ഇപ്പോഴിതാ ശരത് പവാർ നയിക്കുന്ന എൻ സി പിയിൽ ചേർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ബി ജെ പിയുടെ തകർച്ചയ്ക്ക് മഹാരാഷ്ട്രയിൽ ഒരു കാരണം അജിത് പവാർ എന്ന നേതാവിനെ ഒപ്പം കൂട്ടിയത് എന്ന് ആർ എസ് എസും ബി ജെ പി നേതാക്കളും മാധ്യമങ്ങളും പറയുന്നൊരു കാര്യമാണ്. ആ കാരണം തന്നെയാണ് ഈ രാജിയിലേക്കും നയിച്ചത്. സത്യം പറഞ്ഞാൽ ശിവസേനയെപ്പോലെ തന്നെ എൻ സി പിയും രണ്ടാണവിടെ. അതിൽ അജിത് പവാറിൻ്റെ എൻ സി പിയിൽ 40 എം എൽ എമാർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അണികൾ മുഴുവനും ശരത് പവാറിൻ്റെ കൂടെയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി നമ്മൾ കണ്ടതുമാണ്. ബി ജെ പി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ചോദിക്കാൻ ആളുണ്ട്, പക്ഷേ വോട്ട് ചെയ്യാൻ ആളില്ല എന്നൊരവസ്ഥയാണ്. ആ ഗതികേടിൽ തന്നെയാണ് അജിത്തിൻ്റെ എൻ സി പിയെ സംരക്ഷിച്ച് വരുന്നതും. അതുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി അജിത് പവാർ എൻ സി പി നമുക്ക് വേണ്ട എന്ന് ആർ എസ് എസും ബി ജെ പിയുടെ പല നേതാക്കളും പറഞ്ഞു തുടങ്ങിയത്. പഴയ കോൺഗ്രസ് സഖ്യമായിരുന്ന അജിത് പവാർ അദ്ദേഹത്തിൻ്റെ എം എൽ എമാർ ബി ജെ പി സഖ്യത്തിലെത്തിയതോടെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ 40 ബി ജെ പി നേതാക്കളാണ് മാറി നിൽക്കേണ്ടി വരുന്നത്. പല മണ്ഡലങ്ങളിലും വളരെ ശക്തമായ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ മാറ്റി നിർത്തി വേണം അജിത് പവാറിൻ്റെ എം എൽ എമാർക്ക് സീറ്റ് കൊടുക്കാൻ. 40 എം എൽ എമാർ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സീറ്റ് നൽകേണ്ടി വരും. അത് പരമ്പരാഗതമായ നേതാക്കൾക്കിടയിൽ ബി ജെ പി വിടാനുള്ള ഒരു കാരണമാവുകയാണ്. ഒരു സീറ്റ് പോലും നേരാംവണ്ണം ജയിക്കാൻ കഴിയില്ലെങ്കിലും എൻ സി പി അജിത് പവാർ പക്ഷത്തിന് സീറ്റ് നൽകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പറ്റുന്നില്ല എങ്കിൽ കുതിരക്കച്ചവടത്തിലെ നിബന്ധനകൾ ഓരോന്നായി പൊളിയും. ശരത് പവാറിൻ്റെ എൻ സി പി ശക്തി പ്രാപിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഗഡ്ഗെയുടെ നീക്കം. തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായതോടെയാണ് ബി ജെ പിയിൽ നിന്നും നേതാക്കൾ ഇങ്ങനെ പാർട്ടി വിടുന്നത്. ഛത്രപതി ഷാഹു സഹകരണ പഞ്ചസാര ഫാക്ടറിയുടെ ചെയർമാനായ ഗഡ്ഗെ കോലാപ്പൂർ രാജകുടുംബത്തിലെ അംഗമാണ്. കർണാടക അതിർത്തിയിലുള്ള കഗൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്നാണ് ഗഡ്ഗെയുടെ ആഗ്രഹമുണ്ടായിരുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹം എന്നേ തുടങ്ങിയിരുന്നു. പക്ഷേ മണ്ഡലം എൻ സി പിക്ക് അനുകൂലമായേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഗഡ്ഗെ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. കാരണം അജിത് പവാറിൻ്റെ എൻ സി പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ തോൽക്കാൻ പോവുകയാണ്. ഗഡ്ഗെ എൻ സി പി ബാനറിൽ കഗലിൽ നിന്നും തന്നെ മത്സരിക്കുകയാണ്. എം എൽ എ ആയാൽ അദ്ദേഹത്തിന് കാര്യമായ ചുമതലകൾ നൽകുമെന്നും ശരത് പവാർ വ്യക്തമാക്കി കഴിഞ്ഞു. എൻ സി പിയിൽ നിന്ന് കൂറുമാറി അജിത് പവാറിനൊപ്പം ബി ജെ പിയുടെ ഭാഗമാവുകയും പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഹസൻ മുഷറീഫാണ് സമർജിത് സിംഗ് ഗഡ്ഗെയുടെ എതിരാളി. മുഷറീഫ് ബി ജെ പി സഖ്യ സർക്കാരിൻ്റെ ഭാഗമായത് മുതൽ അസ്വസ്ഥനായ ഗഡ്ഗെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഓരോന്നും നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇനിയും അജിത് പവാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ബി ജെ പി തയ്യാറല്ല എന്നുറപ്പായതോടെയാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വലിയ നഷ്ടം തന്നെയാണ്.